കണ്ണൂരിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ വിപണി വില വരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമ്പോൾ ചർച്ചയാകുന്നത് സംഘത്തിലെ സ്ത്രീകളുടെ സജീവ സാന്നിധ്യം നേരത്തെയും ഈ കേസിൽ ഭാര്യ ഭർത്താക്കന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷനിലെ ജനാല കമ്പിയിൽ തലയിടിച്ചും പൊട്ടിക്കറിഞ്ഞും ബഹളം ഉണ്ടാക്കിയും മയക്കുമരുന്ന് കേസ് പ്രതിയുടെ പരാക്രമവും കഴിഞ്ഞ ദിവസം കണ്ടു മാർച്ച് പതിനാറിന് അറസ്റ്റിലായ പ്രധാന പ്രതി നിസാം അബ്ദുൾ ഗഫൂറിന്റെ മയക്കുമരുന്ന് വിപണന ശൃംഖലയിൽപ്പെട്ട പുതിയങ്ങാടി ചുരിക്കാട്ട് വീട്ടിൽ ഷിഹാബ് മരക്കാർകണ്ടി ചെറിയ ചിന്നപ്പന്റെ വീട സി സി അൻസാരി ഇയാളുടെ ഭാര്യ ഷബ്ന എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പക്കൽ നിന്നും മയക്കുമരുന്നും കണ്ടെടുത്തു ഭാര്യയ്ക്കൊപ്പം അറസ്റ്റിലായ അൻസാരിയാണ് സ്റ്റേഷനിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കിയത് ഭാര്യ ഷബ്നയും പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കരഞ്ഞു ശബ്നയും മരക്കാർകാണ്ടി സ്വദേശിനിയാണ് ശരിയായ പേര് ആതിര ആദരയുടെ സഹോദരൻ ആദർശം അൻസാരയോടൊപ്പം മയക്കുമരുന്ന് കടത്ത സംഘത്തിലുണ്ടായിരുന്നു ആദരയുടെ സഹോദരൻ ആദർശം അൻസാരിയോടൊപ്പം മയക്കുമരുന്ന് കടത്ത സംഘത്തിലുണ്ടായിരുന്നു ഈ ബന്ധം വച്ച് അൻസാരി ഈ വീട്ടിൽ നിത്യ സന്ദർശകനായി അങ്ങനെ പ്രണയം തുടങ്ങി ഒളിച്ചോടി വിവാഹിതരായി ആതിര മതം മാറി ഷബ്ന എന്ന പേര് സ്വീകരിച്ചു പതിനൊന്ന് വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത് രണ്ട് മക്കളുമുണ്ട് അൻസാരി പത്താം ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ളൂ ഷബ്ന പ്ലസ് ടു വരെയും എസ് ഡി പി ഐ പ്രവർത്തകനാണ് ശബ്ന എസ് ഡി പി ഐ പ്രവർത്തകൻ എന്ന ലേബിൾ മുൻനിർത്തിയായിരുന്നു ഇയാളുടെ മയക്കുമരുന്ന് കച്ചവടവും നിസാം അബ്ദുൾ ഗഫൂറിന് പുറമെ കയ്യോട് സ്വദേശി അഫ്സൽ ഭാര്യ ബൽക്കീസ് എന്നിവരാണ് നേരത്തെ പിടിയിലായത് ഒരു ഗ്രാം എം ഡി എം എ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് വിറ്റിരുന്നത് ഒരു ഗ്രാം എം ഡി എം എ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വിലയ്ക്കാണ് പലരും വിൽക്കുന്നത് ഇതാണ് ഈ ഗാംഗിന് ആവശ്യക്കാർ കൂടാൻ കാരണം നിസാം ദിവസം ശരാശരി ഒരു ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഇടപാട് നടത്തിയിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളും നിസാമുമായി ഇരുപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തി ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളും നിസാമുമായി കോടികളുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തി നിസാമിന്റെ സംഘത്തിൽ ഇവർ സമീപകാലത്താണ് ചേർന്നത് മയക്കുമരുന്ന് വിപണന സംഘത്തിലെ മറ്റു ചിലരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചെന്നും കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദൻ പറഞ്ഞു ഇവരുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് മയക്കുമര വിപണനം ചെയ്യുന്ന നിസാമും ഇവരും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും ഇടപാടുകൾക്കായി മൊബൈൽ ഫോൺ വഴി കൈമാറിയ ശബ്ദ സന്ദേശങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്